നമ്മൾ ദാഴികളായ നമ്മളൊന്ന് പഠിക്കാം. എന്താ പഠിക്കേണ്ടത്? എന്താ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്? ജനങ്ങളെ പറ്റി മനസ്സിലാക്കിയാലോ. എന്താ ഒരാള് ഇസ്ലാമതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. വന്നിട്ട് അയാൾ പറഞ്ഞ അഭിപ്രായം നോക്കി നിങ്ങൾ ഹദീസിങ്ങൊക്കെ അറിയാലോ. ഞാൻ അതൊന്നും വായിച്ച് നേരം കളയണ്ട. എന്താണ്? ഒരാൾ വന്നിട്ട് നബിയെ, ഇസ്ലാമൊക്കെ നല്ല മതാണ്, എനിക്കതിനെ പറ്റി നല്ല അഭിപ്രായം കിട്ടി, അതിൽ കൂടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പെണ്ണ് എന്നുള്ളതിൻ്റെ ഒരു ബലഹീനതയാണ്, അതുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്ന് ഇന്നോട് ഒഴിവാക്കി തരികയാണെങ്കിൽ ഞാൻ ഇസ്ലാമിൽ വന്നോളാം. നമ്മളെ പള്ളിക്കൽ വന്നിട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞ് ഞങ്ങളെ സ്വഭാവം തേക്കാറ് ഓടാ ഇവിടുന്ന് ഇറങ്ങി തീജുമായ പെജൂരപട ജോരെന്ന് പറയാൻ വേണ്ടി വന്ന് ആരെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? നമ്മളിങ്ങോട്ട് ഹാലിളകിയിട്ട് ഒളപ്പിളകി പടച്ചോനെ, നമ്മൾ ജുമാക്ക് ശേഷം പിറ്റേത്തെ ജുമാക്ക് ശേഷം നമ്മളെ തോളിലിട്ട മുണ്ടെടുത്ത് അങ്ങോട്ട് എറിഞ്ഞ് തലി കെട്ടെടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞ് ഭയങ്കര ഇളക്കം. അള്ളാഹുവിൻ്റെ റസൂല് ഒരിളക്കം ഇളകിയിട്ടില്ല, ഒരിളക്കം ഇളകിയിട്ടില്ല, നല്ല മട്ടത്തിൽ കേട്ടിരുന്നു. എന്തൊക്കെ മോനെ വർത്താനെന്ന് വെച്ചു അല്ലേ? ആ ഹദീസുകളൊന്ന് ശരിക്കും അതിൻ്റെ ഷറഹോട് കൂടെ ഒന്ന് വായിക്കും, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ പഠിച്ചുകൊടുത്ത രണ്ട് സൈക്കോളജിയും, നമ്മൾ പഠിച്ചുകൊടുത്ത രണ്ട് കൗൺസിലിങ്ങും ഒക്കെ, മുത്തുനബിൻ്റെ കൗൺസിലിംഗ് നമുക്കൊന്ന് നോക്കാം അല്ലേ? നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളുണ്ട്, പക്ഷെ നമ്മളോട് ചോദിച്ചിട്ട് വ്യഭിചാരത്തിന് പോകാം. കാലിയാറ് കേസിൽ നിന്ന് വീടി അക്കൽ തുടങ്ങിയിട്ടില്ലല്ലോ. വീടി സാധാരണ കക്കലുണ്ട്, ഇത് കാലിയാറ് കേസിൽ നിന്നാണ് കക്കണത്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കണത് എന്താ? ചോദിക്കണത്, നബിയെ, ഞാൻ ഇതിൽ നിന്ന് ഇന്നോട് ഒഴിവാക്കി തരണം അല്ലേ? ഹജ്ജ് ഇവിടെ നിന്നാ തീമായ പെയ്യും, പോ അവിടുന്ന് തന്നെ ഇറങ്ങിയോ. റസൂലുള്ള ഒന്നും കാണിച്ചില്ല. സ്വയസിദ്ധമായ തലാഖത്തുൽ വജ്ഹ്, സ്വയസിദ്ധമായ തബസ്സും, ആ തബസ്സുമോടുകൂടെ നബി മുഹമ്മദ് മുസ്തഫ. ദാഴികളൊക്കെ അറിയണം. റസൂലുള്ള ഒരു കാര്യം ഒരാളെ പറഞ്ഞ് പഠിപ്പിക്കാണിച്ചാൽ ഗൗരവമുള്ള വിഷയം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കും? എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുക്കും? മൂന്ന് പ്രാവശ്യം, ഒരേ സമയത്ത് തന്നെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കൊടുക്കും. എന്താ മൂന്ന് പ്രാവശ്യം പറയാന്ന് പറഞ്ഞാൽ? അത് നമ്മൾ നോക്കിയാൽ മതി, നമ്മൾ വാർത്തകൾ വായിക്കുമ്പോൾ കേൾക്കാം അല്ലേ. ആകാശവാണി തിരുവനന്തപുരം, വാർത്തകൾ വായിക്കുന്നത് സുഷമ്മ. പ്രധാന വാർത്തകൾ അല്ലേ, പ്രധാന വാർത്ത കഴിഞ്ഞാൽ വാർത്തകൾ വിശദമായി, പ്രധാന വാർത്തകൾ വീണ്ടും. ഇതാ മൂന്ന് വട്ടം പറയാമെന്ന് പറഞ്ഞു. നമ്മളാരെങ്കിലും നമ്മുടെ നാട്ടിലെ മോശപ്പെട്ട ആളുകളെ ഒറ്റക്ക് വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ സംസാരിച്ച പോലെ ഒന്ന് പുഞ്ചിരിച്ച് അവൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്ന് അന്വേഷിച്ച് അവനെ പരിവർത്തിപ്പിക്കാൻ ഒരിക്കൽ പറഞ്ഞു, സന്തോഷമായി അവന് മനസ്സിലാകാൻ പോവാണ്. രണ്ടാമത് പറഞ്ഞു, അവനെ നല്ലപോലെ മനസ്സിലാക്കി കൊടുത്തു. മൂന്നാമത് അവൻ്റെ മനസ്സിൽ അത് തറപ്പിച്ചു. ഇങ്ങനെ കാര്യം ചെയ്തിട്ടുണ്ടോ? അതോ നമ്മളെ ഇളക്ക ഉപ്പായ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് മറ്റേ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ഭയങ്കര ഇളക്കം. ആരുടെ ഇളകണങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂലിനോട് അയാൾ വന്നിട്ട് പറയാണ്, ഞാൻ വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അവനെ ഇരുത്തി, എന്തൊക്കെ അവനെ വിശേഷം, കുടുംബത്തിൽ ആരൊക്കെ ഉള്ളത്? ആ ഹദീസിന് നിങ്ങൾ ഇഷ്ടംപോലെ വിശദീകരിച്ചോളി. കുടുംബത്തിൽ ആരൊക്കെ ഉള്ളത്? സന്തോഷം തന്നെയല്ലേ. ഉമ്മണ്ടോ? ആ അമ്മണ്ട്. കല്യാണം കഴിച്ചിക്കണോ? ആ ഭാര്യയുണ്ട്. മക്കളൊക്കെ ആയോ? മകളുണ്ട്. പിന്നെ ആരാളുള്ളത്? പെങ്ങന്മാരൊക്കെ അല്ലൊക്കെ ഉണ്ട് അല്ലേ. നമ്മളെ നാടൻ മട്ടത്തിൽ മലയാളം പറയും, അപ്പോളതിനെ മട്ടം കിട്ടുള്ളൂ അല്ലേ. അത് ചോദിച്ചു, ഒക്കെ ചോദിച്ചറിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വ്യഭിചാരത്തിന് സംബന്ധരാനല്ലേ? അതെ. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ആ വ്യഭിചാരത്തിന് പോണ പോക്കിൽ വീട്ടിൽ കയറിയിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം, നമ്മൾ നാടൻ മട്ടത്തിൽ പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ നിങ്ങളെ പ്രസവിച്ച ഉമ്മയുടെ കൂടെ മറ്റൊരു ചെറുപ്പക്കാരൻ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അവസ്ഥ എന്തായിരിക്കും? റസൂലുള്ളാഹിൻ്റെ കൗൺസിലിങ്ങിൻ്റെ അതിസൂക്ഷ്മമായ പരിവർത്തനത്തിൻ്റെ വാക്കുകേട്ടങ്ങൾ, നിൻ്റെ ഉമ്മാൻ്റെ കൂടെ ഒരാൾ വിശ്രമിക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും അഭിപ്രായം? അന്തം വിട്ട് നിൽക്കുന്ന ആ സുഹാബിയുടെ മുമ്പിൽ ചോദിച്ചു റസൂലുള്ളാഹി തങ്ങൾ, മോനെ നിനക്കൊരു മനസ്സിനിണങ്ങിയ ഭാര്യയില്ലേ? നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ ഭാര്യയുടെ കിടപ്പറയിൽ അവളോടുകൂടെ മറ്റൊരാൾ കിടന്നുറങ്ങുന്നത് കണ്ടാലോ? നിന്റെ കൂടെ ഓടിച്ചാടി കളിച്ച് ഒരു കുടലിൽ പിരിഞ്ഞ് വളർന്ന നിന്റെ സഹോദരിയില്ലേ? ആ സഹോദരിയുടെ കൂടെ ഒരാൾ കിടക്കുന്നത് കണ്ടാലോ? ആവർത്തിച്ച് റസൂലുള്ള ഒരു ഹദീത്തിൽ കാണാം, നിന്റെ ഉമ്മയുടെ കൂടെ, നിന്റെ പെങ്ങളെ കൂടെ, നിന്റെ മകളെ കൂടെ, നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ അളാമയുടെ കൂടെ, അങ്ങനെ അല്ലേ? അതൊക്കെയാണ് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു എങ്കിൽ, ആ സുഹാബിയുടെ വികാരഭരിതമായ മറുപടി, എൻ്റെ ഉമ്മാൻ്റെ കൂടെ, എൻ്റെ ഭാര്യയുടെ കൂടെ ഒരാൾ കിടക്കേ? അതാണ് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ല മോനെ, നീ വേശ്യാവൃത്തിക്ക് പോണത് നിന്നെപ്പോലെ ചോരത്തളപ്പുള്ള മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയാകൂലേ? മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഉമ്മയാകൂലേ? മറ്റൊരു ചെറുപ്പക്കാരൻ്റെ പെങ്ങളാകൂലേ? ഇതിൻ്റെ പേരാണ് കൗൺസിലിംഗ്. അല്ലാതെ അട്ടത്തു നിന്ന് കെട്ടി തൂക്കി ഇറക്കിക്കൊണ്ടുവന്ന കുറച്ച് കൗൺസിലിംഗുകാരുണ്ടാക്കലല്ല, നമുക്കൊക്കെ അറിയാതെ ഇടുക്കായിട്ടാണ്.
അപ്പോ അല്ലാഹു റബ്ബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമീപനത്തിൽ അയാൾ പൂർണ്ണമായി മാറിയോ മാറിയില്ലേ? അയാൾ പൂർണ്ണമായ മുസ്ലിമായോ ഇല്ലേ? ഓ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എൻ്റെ ഉലമാ ശിരോമണികളെ, നമ്മുടെ മഹല്ലത്തിലെ 300 വീട്ടുകാരെ പറ്റി ഒരു പഠനം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അതിൽ നമ്മൾ 3 കാറ്റഗറി, നമ്മളെ മഹല്ലത്തിലെ 1000 ആളുകളിൽ 300 വീട് അല്ലേ, ആ 300 വീടുകളിൽ ഒരു 3 കാറ്റഗറി. 1, ഏ നിസ്കാരം, നോമ്പ് പോലത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഏകദേശം, അതിന് നമുക്ക് എന്തെന്ന് പറയാം. ഏ എത്ര വീടുണ്ടാവും അങ്ങനത്തെ? 300 എത്ര വീടുണ്ടാവും? നിങ്ങൾ പറഞ്ഞോളി, തെറ്റെങ്കിൽ തെറ്റിക്കോട്ടെ. നമ്മളെ 300 എത്ര വീടുണ്ടാവും? നിസ്കാരം നിലപാടൊക്കെ ഒരു 100 ആയിക്കോട്ടെ. 100 ബി ജുമഅക്ക് ഉണ്ടാകും, അതേപോലെ തുടങ്ങിയിട്ടുള്ള സംഗതികളിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൊരു നിസ്കാരക്കാർ. ബി എത്ര വീടുണ്ടാവും? 100 അങ്ങനെ ഉണ്ടാവും. ശരി, അങ്ങനെ 200 സി സി എന്ന് പറഞ്ഞ കാറ്റഗറി നമ്മൾ ആരെ ഉൾപ്പെടുത്തുന്നത്? മയ്യത്ത് നിസ്കാരം, അതേപോലെ തന്നെ വലിയൊരു നാൾ നിസ്കാരം, അങ്ങനത്തെ സംഗതിക്കൊക്കെ കൂടിയിട്ട് അങ്ങനെ ഉള്ളാക്കാനുണ്ടോ? അങ്ങനത്തെ എത്ര വീടുണ്ടാവും? ഒരു 50 വീട് അങ്ങനെ ഉണ്ടാവും അല്ലേ. ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 തരമാണ്. 1, നമ്മൾ നിസ്കരിച്ചതിന് എതിരില്ലാത്തവര് അല്ല, അങ്ങനെ ഉണ്ടാവും. നമ്മളെ നമ്മളെ കുട്ടിരായിക്കാനോട് ഒരാൾ വന്നിങ്ങാണ്ട് ചോദിച്ചു, ഇവിടുന്ന് നമ്മൾ എൻ്റെ കൂട്ടിനെ പുതിയാപ്പിളെ എടുക്കാൻ ഉദ്ദേശിക്കണേ, ഓനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചാൽ, നല്ല കുട്ടിയാണ്, നമ്മൾ നിസ്കരിച്ചണിയാണെന്ന് ഓനൊരു എതിരില്ല അല്ല, ഒരു നല്ല അഭിപ്രായം തന്നെയല്ല ഇപ്പം അത്. അപ്പോൾ അങ്ങനെ ഡി കാറ്റഗറിയിൽ എത്ര ആളുണ്ട്? 25 അല്ലേ. എ ബി സി ഡി, ഇനി ഏതാണ്? ഈ കാറ്റഗറിയിൽ നമുക്ക് നോക്കേണ്ടത് ഏതാണ്? ഈ കാറ്റഗറിയിൽ നമ്മളെ നിസ്കാരം അല്ലാതെ നിസ്കരിച്ചവര്, നമ്മളൊക്കെ ഇവിടെ കജ്ജട്ടുമ്പോൾ, നമ്മളൊക്കെ താഴെ കജ്ജട്ടുമ്പോൾ ഇവിടെ കിട്ടുള്ളൂ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് വേർതിരിക്കാവുന്ന പ്രത്യേക ഇന ആൾക്കാർ അല്ലേ. ഇപ്പം നമ്മളൊരു ഇബാദത്തിൻ്റെ ഒരു സുമാറ് കണക്ക് നമ്മളെ കയ്യിലുണ്ടോ അല്ലേ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു കണക്ക് മഹല്ലത്തിനെ പറ്റി എടുത്തുക്കണം? ആരുത്തെങ്കിലും ഇങ്ങനെ ഒരു കണക്കുണ്ടോ? ഇല്ല. ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ നിങ്ങൾ ആർക്കാണ് ദഅവത്ത് നടത്തുന്നത്? നമ്മളൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണ്ടേ? ഒരു പ്ലാൻ തയ്യാറാക്കണ്ടേ? നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീട് എത്രയാണ്? 600 സ്ക്വയർ ഫീറ്റ് ആണോ? അത് വാർപ്പാണോ? അതല്ല ഓലപ്പരയാണോ? അതല്ല ഓടുമേയാണോ? അതല്ല ഷീറ്റഡ് ആണോ? എന്താണ്? നമ്മളെടുത്ത് ഒരു കണക്ക് വേണ്ടേ? എത്ര നില ഉയർത്താനാണ് ഈ ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ തയ്യാറാക്കണത്? അതിനനുസരിച്ചല്ലേ പില്ലർ കെട്ടേണ്ടത്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, അങ്ങനെ ഒരു കണക്ക് നമ്മൾ എടുത്തിട്ടില്ലല്ലോ, എടുത്തില്ല. രണ്ടാമത്തെ ഒരു കണക്ക് വേറെ വേണം. അതെന്താണ്? സാമ്പത്തിക കണക്കാണ്. എന്താ സാമ്പത്തിക കണക്ക്? ഏ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവർ, നമ്മളെ 300 എത്ര ആളുണ്ട് സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവർ? നിങ്ങളാണ് പറഞ്ഞോളി, വരുമ്പോലെ വരട്ടെ. ഒരു 50 ആള് സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ടവർ അല്ലേ. ബി സക്കാത്ത് വാങ്ങാനുമില്ല കൊടുക്കാനുമില്ല, ഒപ്പിച്ചങ്ങനെ മാനം കാത്ത് ജീവിച്ചു പോകുന്നവർ, അങ്ങനത്തെ എത്ര വീടുണ്ട്? 150 വീടുണ്ട്. ഭൂരിഭാഗം വീടും അങ്ങനെയാണ്. അപ്പം എത്രയായി? 200. എ ബി കഴിഞ്ഞാൽ പിന്നെ ഏതാ? സി സി സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഫക്കീർ മിസ്കീന് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ എത്ര ഉണ്ട്? 50 വീട്. ഇപ്പം 250 അല്ലേ. ഇനി എത്ര ഉണ്ട്? ഡി സക്കാത്ത് സ്വതക്ക പോരോത്തത് കിട്ടിയില്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവർ, സക്കാത്ത് സ്വതക്ക പോരോത്തത് കിട്ടിയില്ലെങ്കിൽ ഭക്ഷണം മുട്ടിപ്പോകുന്നവർ, കണ്ണ് കാണാത്തവർ, വികലാംഗര്, അങ്ങനെ കഷ്ടപ്പെടുന്നവർ, ആണുങ്ങൾ ഒരൊറ്റ കുട്ടിയില്ലാത്ത പെണ്ണുങ്ങൾ മാത്രം ജീവിക്കുന്ന 2 വീട്, അങ്ങനെ തുടങ്ങിയിട്ട് കഷ്ടപ്പെട്ട വീട് അല്ലേ. ഇങ്ങനൊരു കണക്ക് നിങ്ങൾ ആരെങ്കിലും എടുത്തുക്കണോ നിങ്ങളെ മഹല്ലത്തിലെ? നിങ്ങൾ നേര് പറയും, എടുത്തുക്കണമെങ്കിൽ ഉണ്ടെന്ന് പറയും, നിങ്ങൾക്ക് ഒരു ദായന കിട്ടുമോ? കണക്കുണ്ട്. അല്ലാഹു റബ്ബി നിങ്ങൾ നാടവിടെ അല്ലാഹു തല ഖൈർ ചെയ്യട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനൊരു ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ദൈവത്തിൽ നമ്മളെ കയ്യിൽ ഒരു വിവരമല്ല. നമ്മളെടുത്തുള്ള വിവരം ഏതാണ്? ഞാൻ അന്ന് തന്നെ ഓനെ നോട്ടം ചെയ്തിരിക്കണം. ഓനൊരു തെറിച്ചാളാണ്, ഓൻ്റെ വർത്താനം തന്നെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഓൻ ആരോ നമ്മളെപ്പറ്റി എന്തോ ഒരു കമ്മിറ്റിക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഓനെ ഹൗസിൻ്റെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ടാണ് വന്നത്. അപ്പം തന്നെ ഞാൻ കരുതിയിരിക്കണം ഇപ്പം എന്തോ പിത്തന ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയുള്ള കണക്കല്ലേ നമ്മളെടുത്തുള്ളൂ? ഞങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഇന്നെ കുറ്റപ്പെടുത്തുകയല്ല, പൊതുവെ നാട്ടു നടപ്പാണ് പറയുന്നത്. നമ്മളെടുത്തുള്ള കടലാസ് ഒന്ന് മാറ്റണം. നമ്മളെടുത്തുള്ള ലിസ്റ്റൊക്കെ ഏതാണ്? അഭിസക്കാഫ്, നമ്മളെടുത്തുള്ള ലിസ്റ്റ് ഏതാ? നമ്മളെടുത്തുള്ള ലിസ്റ്റ് ഒരു കമ്മിറ്റി തിരഞ്ഞെടുപ്പിന്, നമ്മളെ SSFൻ്റെ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, മാലി കമ്മിറ്റി, ഏതോ ആട്ടെ. അല്ല, നമ്മൾ ഓനെന്ന് കമ്മിറ്റിയിൽ എടുത്താലും ഓനെ പറ്റൂല കേട്ടോ. എന്നാൽ പിന്നെ അവിടെ നിൽക്കട്ടെ, മറ്റോനെടുക്കലേ.
മറ്റവനെ തീരെയും പറ്റൂല. നമ്മളെന്ന ഒരു കാര്യം ചെയ്യുക, ആ ഭാഗത്തുനിന്ന് ഒരാളില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഓനൊന്നാണ് എടുക്കുക. ഇങ്ങനൊരാളെ പറയാൻ കണ്ടത് അത് ഇങ്ങനെ ഒഴിവാക്കേണ്ട ലിസ്റ്റാണ് നമ്മളൊക്കെ കയ്യിലുള്ളത് അല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ ലിസ്റ്റൊന്നാണ് കീറിയിടുക, എന്നിട്ട് കൂട്ടിപ്പിടിക്കേണ്ട ലിസ്റ്റ് ഒന്നുണ്ടാക്കി, കൂട്ടിപ്പിടിക്കേണ്ട ലിസ്റ്റ് ഉണ്ടാക്കി. ഞാൻ അവിടെ ആ മഹല്ലത്തിൽ ഞാൻ 10 കൊല്ലം നിന്നപ്പോൾ എന്നെ കൊണ്ട് ഉണ്ടായ പരിവർത്തനം, ഞാൻ അവിടെ ചെല്ലണ കാലത്ത് സുബഹി ജമാഅത്തിന് ആ പള്ളിയിൽ ആരും ഉണ്ടാകാറില്ല. ഞാൻ 10 കൊല്ലം നിന്ന് പോന്നപ്പോഴേക്ക് 3 സൊഫ് ആൾക്കാർ സുബഹി സ്ഥിരമായിട്ട് ജമാഅത്തിന് വരുന്നവരവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സമാധാനിക്കാൻ നമ്മളടുത്ത് വഴിയുണ്ടോ? ഞാൻ 5 കൊല്ലം നിന്നപ്പോൾ അവിടുന്ന് ഓരോ കൊല്ലം 2 മുത്തല്ലിമീങ്ങൾ ഉണ്ടാക്കി, ഓരോ കൊല്ലം മദ്രസന്ന് 2 മുത്തല്ലിമീങ്ങൾ. ഇപ്പം അൽഹംദുലില്ല 10 മൂലിയന്മാർ അവിടെ ഉണ്ട്, അവരെ കൊണ്ട് ആ നാട് സുന്നത്തിയമായി തയറ്റ് നിന്നോളും. 2 മുദജ്ജിസുമാരാണ്, 2 മുഅല്ലിമീങ്ങളാണ്, 2 ഖത്തീബുമാരാണ്. ഇങ്ങനൊരു സമാധാനിക്കാൻ നമ്മൾ വല്ലതും മഹല്ലത്തിൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ എന്തേ ചെയ്തത്, നമ്മൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? സാധിക്കാത്തത് നമ്മളത് കണക്കില്ല. ഇപ്പം ഇന്നത്തെ പത്രം കണ്ടോ നിങ്ങൾ? ഇന്നത്തെ പത്രത്തിൽ കാണാം നമ്മളെ ഈ പിന്നെ വാർഡ് പ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, കോർപ്പറേഷൻ മേയർമാർ ഒക്കെ നെട്ടോട്ട ഓടുകയാണ്. എന്താ സംഗതി? ഇനി മാർച്ചിൽ എത്ര ദിവസമേ ബാക്കിയുള്ളൂ? ഇന്ന് എത്ര ഡേറ്റ്? 9. മാർച്ചിൽ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട്? 21 ദിവസം ബാക്കി. ഈ 21 ദിവസം കൊണ്ട് ഫണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാ ഫണ്ടുകളും ഗവൺമെൻറ് പിൻവലിക്കും. ഓരോന്നിന് പാസ്സാക്കിയിരിക്കുന്ന ഫണ്ട് ഉപയോഗിക്കാത്തതൊക്കെ എന്ത് ചെയ്യും? പിൻവലിക്കും. പിന്നെ ലാപ്സായി പിൻവലിച്ച ഫണ്ട് രണ്ടാമത് പിന്നെ വരണമെങ്കിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും നട്ടോട്ട്, ഇതുവരെയും ഉണ്ടാകുന്നു, ഒരു കൊല്ലം സമയം കിട്ടിയിട്ട് അപ്പം ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഫണ്ട് പിൻവലിക്കണത് കാണുമ്പോൾ പാർട്ടിക്കാരും നാട്ടുകാരും ഒക്കെ മേത്തക്കെടുക്കൽ തുടങ്ങും. ഇവിടെ എല്ലാം നമ്മൾ നിൽക്കുക, നമ്മൾ ആസൂത്രണം ചെയ്യണം, പദ്ധതി ആസൂത്രണം ചെയ്യണം. അപ്പം നമ്മൾ 1000 ആളുകളിൽ ഒരാളെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരൊന്നും ഫത്വൽമീൻ ഓതാത്തവരാണ്, അവരൊന്നും റിയാദ് സാലിഹീൻ ഓതാത്തവരാണ്, അവരൊന്നും ഒരു ആലിമിൻ്റെയും തർബിയത്ത് കിട്ടാത്തവരാണ്. അതൊക്കെ കിട്ടിയത് ആർക്കാണ്? നമ്മക്കാണ്. കിട്ടിയതിൽ ഏറ്റവും മുന്തിയ ആള് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് വ്യഭിചാരത്തിന് സമ്മതം ചോദിക്കാൻ വേണ്ടി ചെന്നിട്ട് ഓനെ പരിവർത്തിപ്പിച്ച് മാറ്റം വരുത്തിയതാണ് നമ്മുടെ മുമ്പിലെ മാതൃക. പ്രിയ രക്ഷിതാവേ, ഒരു നിമിഷം. നമ്മുടെ മക്കൾക്ക് മികച്ച മദ്രസാ വിദ്യാഭ്യാസം നൽകൽ നമ്മുടെ കടമയാണല്ലോ. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം നിങ്ങളുടെ കുട്ടിയെ മനസ്സിലാക്കി വളരെ ഫലപ്രദമായി ഓൺലൈൻ മദ്രസ ട്യൂഷൻ നൽകുന്നു CMM മദ്രസ ട്യൂഷൻ. ലോകത്ത് എവിടെ നിന്നും എപ്പോഴും സൈക്കോളജിക്കൽ മെത്തഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി, തജ്വീദ് ട്രെയിനിങ്ങിൽ പ്രാവീണ്യം നേടിയ ടീച്ചേഴ്സിന്റെ ഖുർആൻ പരിശീലനം, കുട്ടികളിൽ ധാർമ്മിക മൂല്യങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേക പരിശീലനം, എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ എക്സാം ഓറിയന്റഡ് റിവിഷൻ ഡെസ്ക്, മോഡൽ എക്സാം, റെമഡിയൽ ക്ലാസുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്.